നമസ്കാരം. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ 3:30 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. കോഴിക്കോട് കക്കോടിയിലെ വീട്ടുവളപ്പിൽ ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് വിവരം. വയനാട്ടിൽ നിന്നുമുള്ള നേതാവായിരുന്ന ഇദ്ദേഹം കോഴിക്കോട് കക്കോടിയിലെ വീട്ടിലാണ് കുറച്ചു നാളുകളായി താമസിച്ചിരുന്നത്. കക്കോടിയിലെ വീട്ടിൽ വിശ്രമം ജീവിതം നയിക്കുകയായിരുന്നു. 1991-96 2001 വർഷങ്ങളിൽ കൽപ്പറ്റ, 1980-82-87 വർഷങ്ങളിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലെത്തി. 2006 കൽപ്പറ്റയിൽ പരാജയപ്പെട്ടു. എ കെ ആന്റണി മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എ കെ ആന്റണി മന്ത്രിസഭയിൽ 1995 May 3 മുതൽ ഭക്ഷ്യം പൊതുവിതരണം മന്ത്രിയായിരുന്ന അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2004 മുതൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു. 2004 ആന്റണി രാജിവെച്ച ശേഷം അധികാരത്തിലേറിയ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്തിരുന്നു. ദീർഘകാലം വയനാട് ജില്ലയിൽ നിന്ന് നിയമസഭാ സമാജകനായിരുന്ന അദ്ദേഹത്തിന് JDU LDF വിട്ട് UDFിൽ എത്തിയതോടെയാണ് കൽപ്പറ്റ മണ്ഡലം നഷ്ടമായത്. മുന്നണി ധാരണ പ്രകാരം JDU നേതാവായിരുന്ന MV ശ്രേയാസ് കുമാറിനാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത്. വീരേന്ദ്രകുമാറിന്റെ കടുത്ത എതിരാളിയായിരുന്ന രാമചന്ദ്രൻ മാസ്റ്റർ JDUവിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയിൽ നിന്ന് അകന്നത്. കോണിച്ചിറയിൽ സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം രാജിവെച്ചാണ് മുഴുവൻ സമയം പൊതുപ്രവർത്തകനായത്. 2011 ടൈറ്റാനിയം അഴിമതി കേസുകളിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നതോടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തുവെങ്കിലും ചുമതലകൾ നൽകിയിരുന്നില്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, നിങ്ങൾ എന്നെ BJP ആക്കി എന്ന രാമചന്ദ്രൻ മാസ്റ്ററുടെ ആത്മകഥ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ രാമചന്ദ്രൻ മാസ്റ്റർ പി നാരായണൻ നമ്പ്യാർ രുക്മിണി അമ്മ ദമ്പതികളുടെ മകനാണ്. ഭാര്യ കെ പത്മിനി, 3 മക്കളുണ്ട്. സംസ്കാരം വൈകിട്ട് 5 കോഴിക്കോട് കക്കോടിയിലെ മകന്റെ വസതിയിൽ നടക്കും. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ 60 കോൺഗ്രസ്. പാർട്ടിക്ക് മാത്രമായി 60 സീറ്റ് എന്നാണ് AICC പ്രതിനിധികളും കേരള നേതാക്കളുമായുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ലക്ഷ്യം. അശോക് ഗെലോട്ടും ജി പരമേശ്വരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കൂടി സംസ്ഥാനത്തേക്ക് നിയോഗിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഹൈക്കമാൻഡ് പിടിമുറുക്കുമെന്നുറപ്പ്. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല. കേരളത്തിലെ സാഹചര്യം അത്യന്തം നിർണായകമാണെന്ന് ദില്ലിയിലും തിരിച്ചറിഞ്ഞു. ഹൈക്കമാൻഡ് ഇടപെടൽ കൂടി കണക്കിലെടുത്താണ് ഭരണം പിടിക്കാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയത്. കോൺഗ്രസിന്റെ മാത്രം ലക്ഷ്യം മിഷൻ 60. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾ, 50-50 സാധ്യതയുള്ള സീറ്റുകൾ, തീരെ സാധ്യത കുറഞ്ഞ സീറ്റുകൾ എന്നിങ്ങനെ വേർതിരിക്കും. പകുതി സാധ്യത ജയത്തിലേക്ക് എത്തിക്കാനും തീരെ സാധ്യത കുറഞ്ഞയിടത്ത കടുത്ത മത്സരമുണ്ടാക്കാനും എന്തൊക്കെ ചെയ്യണമെന്നതിനും പ്രത്യേക ആസൂത്രണമുണ്ടാകും. പാർട്ടിക്ക് മാത്രം 60 കിട്ടിയാൽ പിന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ സീറ്റും കൂട്ടിയാൽ ഭരണമെന്നാണ് പ്രതീക്ഷ. AICC സെക്രട്ടറിമാരായ വിശ്വനാഥും PV മോഹനും ഐവാൻ ഡിസൂസയും സംസ്ഥാനത്ത് തുടർന്ന മണ്ഡല തലത്തിൽ ചർച്ച തുടരും. ബൂത്ത് തലം മുതലുള്ള മാറ്റം മുതൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന അഭിപ്രായവും AICC പ്രതിനിധികൾ തേടും. 3 സ്ഥിരം AICC സെക്രട്ടറിമാർക്കും സംസ്ഥാന ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഫ് അൻവറിനും പുറമെ അശോക് ഗെലോട്ട് അടക്കം 3 പുതിയ നേതാക്കളെ കൂടി നിയോഗിച്ചതും ദില്ലി പിടിമുറുക്കത്തിന്റെ സൂചനയാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്പ് ഇനി അങ്ങനെ നടക്കില്ല. കേരളത്തിലെ മുതിർന്ന നേതാക്കളെ കൂടി കണക്കിലെടുത്താണ് മുതിർന്ന അംഗം കൂടിയായ ഗെലോട്ടിനെ കൊണ്ടുവരുന്നത്. ഗ്രൂപ്പാണ് പ്രശ്നമെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെടൽ. നന്ദി. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.